ഇഡലിയും ചായയും കൊണ്ടുവച്ചിട്ടുണ്ട്. കൊച്ചട്ടനെടുത്ത് കഴിക്കേ, ഇല്ലേ തണുത്തു പോവും. ചായക്ക് മധുരം കുറവാണെങ്കിൽ പഞ്ചാര പാദകത്തിന്മേ ഇരിപ്പുണ്ട്, ഇത്തിരി എടുത്തിട്ടോ. ഇല്ലെങ്കി ഞാൻ വരണോ? വേണ്ട. പോലീസുകാരൻ രവീന്ദ്രൻ പിള്ളയുടെ വീടല്ലേ? അതെ. ഞങ്ങള് കുമരംകരിന്ന് വരുവാ. അങ്ങേരുടെ ഭാര്യ കാർത്തികയൻ ഇന്നലെ മരിച്ചു. വിഷം തീണ്ടിതാ. പിന്നെ ഇവിടെ വരെ വന്നിട്ട് പറയാതെ പോകുന്ന മോശമല്ലേന്ന് കരുതിയാ ഞങ്ങൾ വന്നത്. ചേച്ചി, ഞാനിവിടെ അടുത്തുള്ളതാ. എന്നാ കൊച്ചേട്ടാ, എന്തു പറ്റി? കിഴക്കിലെ കാർത്തി ചേച്ചി പാമ്പ് കടിച്ചു മരിച്ചു. ആരാ പറഞ്ഞത്? കുമരംകരി നാള് വന്ന് പറഞ്ഞതാ. എന്റെ ദൈവമേ, കഴിഞ്ഞ കൊല്ലത്തെ ചക്രത്ത് കവല് പൊങ്കാലയ്ക്ക് വരെ കണ്ടത് ഒത്തിരി വർത്താനം പറഞ്ഞത്. നീ കരയാതെ ഞാൻ. അല്ല, രവീന്ദ്ര കൊച്ചാട്ടനെ ഒന്ന് കൊണ്ടുപോയി കാണിക്കണ്ടായോ? അവര് സമ്മതിക്കൂടി, പിരിഞ്ഞത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാട്ടല്ലാതിരിക്കും. എന്നാലും എന്റെ കൊച്ചാട്ട കാണിക്കണം. ഉച്ചത്തിന് പകരം ഒരാളിനെ വിട്ടിട്ട് രവീന്ദ്ര കൊച്ചാട്ടനെ കൊണ്ട് പോ. ഷാജു പള്ളിക്കുടത്തിൽ നിന്ന് വരുമ്പോ ചോറെടുത്ത് കൊടുത്തേക്കണം. 11:30 ബോട്ടിന് ഞാൻ പോവാ. വാ മോനെ, കഴിക്കാൻ എടുത്തുതരാം. അയ്യോ ഭർത്താവ് എവിടെയോ മാംസാബലാഥ ോട് ഞാൻ ഒരിക്കുന്നതയ്യോ വന്നതാകിലും പ്രാണത്യാഗം മാതാക്കന്മാരോട് തന്നെ ചിത്രം നീയാണ് അങ്ങനെ വിളിച്ചോണ്ട് വന്നത്? കണ്ടുപോകരുത്, ഇവിടെ ഇറങ്ങടാ പുറത്ത്. അവനെ വിളിച്ചോണ്ട് പോലീനാക്ക. നിന്റെ അടുത്ത് ഞാനാ പറയുന്നത്, അവനെ വിളിച്ചോണ്ട് പോവാൻ പോടാ. എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നിന്റെ നിഴൽവട്ടം പോലും ഇവിടെ വീണു വരുത്. എന്റെ കൂടപ്പിറപ്പന്റെ ജീവിതം നീ നശിപ്പിച്ചല്ലേടാ. അവർക്ക് വാക്കിലിരേണ്ട മകനൻസൻ എവിടെയാണ് നീ അന്വേഷിച്ചോ? എന്തെങ്കിലും നീ അറിഞ്ഞോ? എന്തെങ്കിലും ശരിയാ. നിന്റെ അടുത്ത് നിന്ന് അവളെ പറിച്ചുകൊണ്ട് വന്നത് ഞാനാ. ആ തെറ്റ് ഞാൻ സമ്മതിക്കുന്നു. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, പക്ഷെ നിനക്കത് തിരുത്താമായിരുന്നു. നിനക്കുണ്ടായ രണ്ട് മനുഷ്യ കുഞ്ഞുങ്ങള് ചത്തോ പഠിച്ചോ നീ അന്വേഷിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിനാണോ ഇപ്പൊ നീ ഇങ്ങോട്ട് കയറി വന്നത്? അവളുടെ ശവത്തിൽ പോലും നിന്റെ കണ്ണു ദൃഷ്ടി വീണുപോരുത്. ശിവമ്പിള്ള മാനാഭിമാനം വിറ്റ് പട്ടിയെ പോലെ ജീവിക്കുക. എന്ത് കടും കഴിയാനും ഞാൻ മടിക്കില്ല. ഇറങ്ങടാ പുറത്ത്. ചില്ലിമുളം കാടുകളിൽ ലല്ലലലം പാടി വരും തെന്നലേ തെന്നലേ. അല്ലിമലർ കാവുകളിൽ വല്ലികളിൽ ലൂയലാടും തെന്നലേ. ശരിയക്ക, അപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം കേട്ടാ. അപ്പോ വിളിച്ചാ മതിയോ? ഓടി വരുന്നു. ആ മുമ്പോട്ട് പോയി ഹൈവേ കയറാൻ പറ്റുമോ? എനിക്കറിയില്ല, ഞാൻ കുഞ്ഞുനാളിലെ ഈ നാട്ടിൽ നിന്ന് പോയതായിക്ക. നിനക്കറിയാ, നേരെ അങ്ങ് പോയാ മതി. അണ്ണൻ വീട്ടിൽ കയറുന്നോ? അയ്യോ ഞാനില്ല. താങ്ക്സ്.
പറഞ്ഞു മനസ്സിലായില്ലേ? ഞാൻ അച്ഛന്റെ മോളാ ബിന്ദു. മോളുടെ കാര്യം അച്ഛനി പോർത്തേയുള്ളൂ. മോള് വന്നപ്പോ നമ്മളൊക്കെ പുറത്ത്. കൊച്ചാട്ടിന് എരിവ് കൂടുതലാ ഇഷ്ടം. മോക്ക് പിടിക്കുവോ ആവോ? എനിക്കും അതാ ഇഷ്ടം ചേച്ചി. അമ്മയുണ്ടാക്കിയ ശീല. ഇനി മോൾ അച്ഛന്റെ ഈ കുടികൂടി നിർത്തിയെടുക്കണം. അയ്യോ, നമ്മുടെ ആള് വരാറായി. പോട്ടെ മോളെ. ഞാനായിരുന്നു ചെ വീട്ടിലെ ചെലവൊക്കെ നടത്തിയിരുന്നത്. അമ്മാവന്റെ മക്കളുടെ പഠിത്തം മുതൽ അമ്മയുടെ ചികിത്സാ ചെലവ് വരെ. ടൗണിൽ ഏതെങ്കിലും ആശുപത്രി പോയിരുന്നെങ്കിൽ അമ്മ രക്ഷപ്പെടുമായിരുന്നു. കാശ് ലാഭിക്കാൻ അമ്മാവും മഞ്ഞളും മണ്ണെണ്ണയും പുരട്ടി കാത്തിരുന്നു. അവർക്കൊന്നും നഷ്ടപ്പെട്ടില്ലല്ലോ. എനിക്ക് എന്റെ അമ്മയെ പോയത്. സത്യത്തിൽ അമ്മയ്ക്ക് അച്ഛനോട് വെറുപ്പൊന്നും ഇല്ലായിരുന്നു. എന്റെ കുഞ്ഞുനാളിൽ അമ്മ പലവട്ടം അച്ഛനടുത്തേക്ക് വരാനൊരുങ്ങിയതാ. അമ്മാവ് സമ്മതിച്ചില്ല. മിനിങ്ങാന്ന് അച്ഛനെ അമ്മയുടെ ശവം പോലും കാണിക്കാതെ ഇറക്കി വിട്ടപ്പോ എനിക്ക് അച്ഛനോട് പാവം തോന്നി. അച്ഛന് അമ്മയെ അത്രയ്ക്ക് ഇഷ്ടായിരുന്നു. അമ്മ എന്നെ പറ്റി പറയുമായിരുന്നു. മരിക്കണേന്റെ തലേന്ന് രാത്രി കൂടി പറഞ്ഞു, എന്റെ കല്യാണം കഴിഞ്ഞാൽ ആരെതിർത്താലും അമ്മ അച്ഛന്റെ കൂടെ വന്ന് താമസിക്കുന്ന. അത് പറയാതിരിക്കുന്നത് അഭേദം. മൂന്ന് മാസമായിട്ട് ജയില്ല. ഹരിപ്പാട്ടൊരു തുണിപ്പീട് കുത്തി തുറന്ന് മൂട്ടിച്ചു. ഭാര്യയും കുട്ടികളും വീട്ടിലുണ്ട്. അവർക്ക് പോലും ചെലവിന് കൊടുക്കുന്നത് ഞാനാണ് അച്ഛ. അവള് പോലും ഒന്ന് അമ്മയെ ആശുപത്രി കൊണ്ടുവന്ന് നോക്കിയില്ല. അതും പറഞ്ഞുണ്ടായ വഴക്കം കഴിഞ്ഞ് ഞാൻ ബാഗ് കൊടുത്ത് ഇറങ്ങിയതാ. ഇനി ഞാൻ അച്ഛനെ വിട്ട് എങ്ങോട്ടുമില്ല. പോരെ. അമ്മയും കൂടെ ആലപ്പുഴ സ്റ്റുഡിയോ കൊണ്ടുപോയെടുത്ത. ഇതെനിക്ക് വേണം. ഇത് ബൈബിൾ അല്ലേ? അച്ഛന്റെ ഒരു കൂട്ടുകാരി തന്നതാ പണ്ട്.